ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് അരിപ്പൊടി കൊണ്ട് ആരെടുത്ത കരുത്തപ്പം എന്ന് നമ്മൾ പച്ചരിയൊക്കെ അരച്ചിട്ടല്ല ഉണ്ടാക്കുന്നത്. അരിപ്പൊടി ഒന്നുണ്ട് എന്നിട്ടായി ചെയ്ത് നോക്കാം. അതിനാവശ്യമായ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് അരിപ്പൊടി, 2 ടീസ്പൂൺ തേങ്ങ, 1 പിഞ്ച് ചെറിയ ജീരകം, 2 ഏലക്കായ്, 2 അച്ചുശർക്കര. അതിന് മിക്സിക്ക് ഇടട്ടോ, അരിപ്പൊടി മിക്സിട്ട് ആദ്യം പിന്നെ 1 കപ്പ് അരിപ്പൊടി വേണമെങ്കിൽ 1.5 കപ്പ് വെള്ളം ചേർക്കണം. വെള്ളം വേണം കേട്ടോ, 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ്. അത് ഒഴിച്ചിട്ടാണ് ഇത് മിക്സ് ആക്കുന്നത്. എല്ലാം മിക്സാണ്, അല്ലെങ്കിൽ ഇങ്ങനെ കട്ട കെട്ടി വെക്കും. 1 ടീസ്പൂൺ വെച്ചിട്ടേ എല്ലാം ഇങ്ങനെ മിക്സാണ്. 1.5 കപ്പാണ്. മിക്സാക്കിൻ്റെ ശർക്കം വേണം കേട്ടോ. 1 സ്പൂൺ വെച്ചിട്ട് എല്ലാം മിക്സ് ആക്കും. നമ്മൾ എടുത്ത് വെച്ച തേങ്ങയും ചെറിയ ജീരകവും ഏലക്കായ ഉണ്ടല്ലോ, അതും കൂടെ ഇതിട്ടിരിക്കും. 2 ടീസ്പൂൺ തേങ്ങ കേട്ടോ 1 കപ്പിട്ട്. അത്യാവശ്യം നല്ല ഒന്നുണ്ട് അരച്ചെടുക്കുക. മാവ് റെഡിയായില്ല, അതുപോലെ ഇങ്ങനെ നരച്ച് വേണം. പിന്നെ മാവ് റെഡി ആയിട്ടുണ്ട്. മാവ് കണ്ട് ഒഴിച്ചെടുക്കാം. മാവ് റെഡിയായി. ഈ തേങ്ങക്കൊത്ത് വന്നിട്ടോ, നിങ്ങൾക്ക് എത്ര തേങ്ങ ആവശ്യവെച്ചാൽ അത്ര തേങ്ങ എടുത്തിട്ട് അത് നെയ്യിനെല്ലാം മൂപ്പിച്ചെടുക്കണം. ഞാൻ അത്ര എടുത്തിട്ടുള്ളൂ, 2 സ്പൂൺ കൂടെ തേങ്ങ അരക്കുന്നില്ല പറ്റില്ല. തേങ്ങ കൊത്തു ശർക്കര പൊക്കൊന്ന് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. വെള്ളത്തിൽ നമുക്ക് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര അപ്പത്തെ അങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അങ്ങനെ അടി പിടിച്ച് പോകും. എല്ലാം അങ്ങനെ ഉരുക്കിയിട്ടുണ്ട്, പെട്ടെന്ന് അടി കുറച്ച്. അതിൻ്റെ ശർക്കര ആവശ്യമുള്ളവർ ഒരു കട്ടും കൂടി ഒക്കെ ആദ്യം എടുത്തോളൂ കേട്ടോ. അപ്പോഴത്തെ നല്ലോണം മധുരം ഏറിയാലൊന്നും പറ്റില്ല, നോക്കാനായിട്ട് ടേസ്റ്റ് ഇതൊക്കെ. ശർക്കര ഉരുക്കിക്കാണ്ട് തീ കഴിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അല്ല, അങ്ങനെ ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കാം, അപ്പം തന്നെ ഇളക്കി കൊടുക്കാൻ ഞാൻ തന്നെ മാവിൻ്റെ കട്ട കൊടുത്തു. ആ ചൂടോടെ ഇട്ട് കഴിച്ചിട്ടുണ്ട്, അപ്പം ഇതൊന്ന് സോഫ്റ്റായി കഴിഞ്ഞു. ഇച്ചറ ഒന്നും ഇല്ലാട്ടോ ചെയ്യാൻ. 1 പിഞ്ച് ലേശം അപ്പ സോഡ ഇട്ടു, എനിക്ക് 1 പിഞ്ച് അപ്പ സോഡ ഇട്ടേക്കുന്നു. നമുക്ക് 1 പിഞ്ച് അപ്പ സോഡയും കൂടെ ഇട്ടേക്കുന്നു. പിഞ്ചപ്പോ ഒരു പിഞ്ച് അപ്പസോ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ട് 5-6 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ റെഡിയാക്കാൻ വേണ്ടി കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ലേശം നെയ്യ് ഒഴിച്ച് കാണാൻ, നമ്മൾ അരിഞ്ഞ് വെച്ച തേങ്ങ കൊത്തുണ്ടല്ലോ അതെല്ലാം അതിലിട്ട് ഒരു ഗോൾഡൻ നിറമാകുന്ന വരെ ഇങ്ങനെ വഴറ്റിയെടുക്കുക. എന്നിട്ട് അതൊന്നുകൊണ്ട് കോരി, കുറച്ചിട്ട് കോരി വെച്ചാൽ പിന്നെ കുറച്ച് അതിൽ തന്നെ ഉണ്ടാവുമല്ലോ. അതിൽ കൂടി നമ്മൾ എടുത്ത് വെച്ച മാവുണ്ടല്ലോ അതുകൊണ്ട് ഒഴിച്ച് കൊടുക്കുക. മാവ് കൊണ്ട് ഒഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ എടുത്ത് വെച്ചാൽ തേങ്ങ കൊത്തത് അതുപോലെ അങ്ങനെ മേലെ അങ്ങനെ ഇട്ടുകൊടുക്കുക. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ നല്ല മേലെ നല്ല അട്ടത്തിൽ ആയി കിട്ടും. 5-6 മിനിറ്റ് മതി ഇട്ടാൽ ഇത് റെഡിയാണ്. ഇങ്ങനെ വെയിറ്റ് ഊരിയിട്ട് വെക്കണം. അപ്പോൾ നമുക്കിങ്ങനെ ഇതാ ഇപ്പോൾ നമ്മളെ കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. 5-6 മിനിറ്റ് മതി ഇട്ടാൽ ഇത് റെഡിയാകാൻ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കാണിച്ചാൽ കേട്ടോ, എല്ലാവരും ചെയ്ത് നോക്കുന്നുണ്ട്. എളുപ്പത്തിലാണ്, പച്ചരി അരക്കാനും നിൽക്കണ്ടല്ലോ. അരിപ്പൊടി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. എൻ്റെ നമ്മൾ നല്ലവണ്ണം ആരെടുത്തിട്ടുണ്ട്.
ahí chupa. Bueno, acá tampoco le digo el soft. Dar un raíz de la Para que me quede en el video, subscribe a la Abrodo, Assalamu alaikum.